മധ്യവയസ്സിലെ പ്രണയം ഒരു ഗസൽ പോലെ സംഗീത സാന്ദ്രമാണ്, ഒരു ഗസൽ പോലെ ദുഃഖ സാന്ദ്രമാണ്. മധ്യവയസ്സിലെ പ്രണയത്തിൻ്റെ കഥ പറഞ്ഞ ചിത്രമാണ് കയ്യൊപ്പ്. രഞ്ജിത്ത് കഥയെഴുതി സംവിധാനം ചെയ്ത കയ്യൊപ്പ്. അംബികാസുധൻ മങ്ങാട് തിരക്കഥ എഴുതിയ കയ്യൊപ്പ്. മലയാളത്തിലെ ക്ലാസിക് സിനിമകളിൽ ഇന്ന് കയ്യൊപ്പ്. ബാലചന്ദ്രനാണ് കയ്യൊപ്പിലെ നായകൻ. ഒരു ഫാക്ടറിയിലെ സൂപ്പർവൈസറാണ് ബാലചന്ദ്രൻ. ബാലചന്ദ്രൻ്റെ മനസ്സിൽ സാഹിത്യത്തിൻ്റെ കടലുണ്ട്. ഒരു നോവലിൻ്റെ രൂപരേഖ ബാലചന്ദ്രൻ തയ്യാറാക്കുന്നു. പബ്ലിഷർ ശിവദാസൻ ആ രൂപരേഖ വായിച്ചു. ശിവദാസന് അത് ഇഷ്ടപ്പെട്ടു. ഈ നോവൽ പ്രസിദ്ധീകരിച്ചാൽ തൻ്റെ പ്രസിദ്ധീകരണശാല മാത്രമല്ല ബാലചന്ദ്രനും പ്രശസ്തനാകും എന്ന് ശിവദാസൻ മുൻകൂട്ടി കണ്ടു. അങ്ങനെ നോവൽ എഴുതാൻ ബാലചന്ദ്രനെ ശിവദാസൻ പ്രേരിപ്പിക്കുന്നു. ബാലചന്ദ്രൻ്റെ ലോഡ്ജിലെ ജീവനക്കാരനാണ് ബാബു. ബാബു ബാലചന്ദ്രൻ്റെ സഹായിയാണ്. ബാലചന്ദ്രന് ഇതിനിടയിൽ ഒരു പ്രണയം ഉണ്ടാകുന്നു. പത്മ ബാലചന്ദ്രൻ്റെ ജീവിതത്തിൽ അപ്രതീക്ഷിതമായി കടന്നു വരുന്നു ഒരു ഫോൺ കോളിലൂടെ. പത്മയെ ബാലചന്ദ്രൻ കണ്ടിട്ടില്ല, പക്ഷേ പത്മയുടെ ഫോൺ കോളുകൾ ബാലചന്ദ്രനെ പ്രണയത്തിൻ്റെ മായിക ലോകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി. പ്രണയത്തിൻ്റെ ഗസൽ സംഗീതം അയാൾ ആസ്വദിച്ചു. പത്മയും ബാലചന്ദ്രനും പരസ്പരം കാണാതെ ഇഷ്ടപ്പെട്ടു. പരസ്പരം കാണാതെ ഫോണിലൂടെ സന്ദേശങ്ങൾ കൈമാറി. ഒടുവിൽ നോവൽ പൂർത്തിയായി. നോവൽ പൂർത്തിയായ ബാലചന്ദ്രൻ വലിയൊരു തപസ്യ അനുഭവിച്ചു തീർത്തതിൻ്റെ സുഖം അനുഭവിച്ചറിഞ്ഞു. നോവൽ പൂർത്തിയായ ബാലചന്ദ്രൻ ശിവദാസനെ വിളിച്ച് നോവലുമായി താനെത്തുമെന്ന് പറഞ്ഞു. ഇതിനിടയിൽ കഥയിൽ ട്വിസ്റ്റുകൾ സംഭവിക്കുകയാണ്. ബാലചന്ദ്രൻ്റെ ലോഡ്ജിലെ ജീവനക്കാരനായിരുന്ന ബാബുവിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. ബാബുവിനെ ജാമ്യത്തിലിറക്കാൻ ബാലചന്ദ്രൻ എത്തി. ബാബുവിനെ പോലീസ് അറസ്റ്റ് ചെയ്തത് ബാബു മുസ്ലിം തീവ്രവാദിയാണ് എന്ന ധാരണയിലാണ്. ബാബു എന്നത് യഥാർത്ഥ പേരല്ലെന്നും അയാൾ ഒരു മുസ്ലിമാണെന്നും ബാലചന്ദ്രൻ പോലീസ് സ്റ്റേഷനിൽ വെച്ച് തിരിച്ചറിയുന്നു. എന്തായാലും ബാലചന്ദ്രൻ ബാബുവിനെ ജാമ്യത്തിലിറക്കാൻ ശ്രമിച്ച് പരാജയപ്പെടുന്നു. ബാബുവിനെ കൂടുതൽ ചോദ്യങ്ങൾക്ക് വിധേയനാക്കാനുണ്ടെന്ന് പോലീസുകാർ ബാലചന്ദ്രനോട് പറയുന്നു. തകർന്ന മനസ്സോടെ ബാബുവിൻ്റെ ഐഡൻറ്റിറ്റി വ്യക്തമായപ്പോൾ തകർന്ന മനസ്സോടെ ബാലചന്ദ്രൻ നോവലുമായി പത്മയെയും ശിവദാസനെയും കാണാൻ യാത്ര തിരിക്കുന്നു. പക്ഷേ ആ യാത്ര പൂർണ്ണമാകുന്നില്ല. വഴിയിൽ വെച്ച് തീവ്രവാദികൾ നടത്തിയ സ്ഫോടനത്തിൽ ബാലചന്ദ്രൻ കൊല്ലപ്പെടുന്നു. ബാലചന്ദ്രൻ കൊല്ലപ്പെടുമ്പോൾ പത്മ ഒരു നിർവികാരതയോടെ ആ മരണം കേൾക്കുന്നു. അനാഥമായ മരണം. പക്ഷേ പത്മയ്ക്ക് അറിയാം ബാലചന്ദ്രൻ അനാഥനല്ലെന്ന്. പത്മയുടെ ഹൃദയത്തിൽ ബാലചന്ദ്രൻ ഉണ്ടായിരുന്നു, ഒരു ഗസൽ പോലെ, ഒരു ദുഃഖസാന്ദ്രമായ ഗസൽ പോലെ. ഇതാണ് കയ്യൊപ്പിലെ പ്രമേയം. വളരെ ചെറിയ പ്രമേയമാണ് കയ്യൊപ്പിലേത്, പക്ഷേ ശക്തമായി ആ ചിത്രം ആവിഷ്കരിച്ചു എന്നതാണ് പ്രത്യേകത. രഞ്ജിത്തിൻ്റെ മികച്ച ചിത്രങ്ങളിലൊന്നാണ് കയ്യൊപ്പ്. കുറഞ്ഞ ബഡ്ജറ്റിൽ ചിത്രീകരിച്ച ഈ ചിത്രം വൻ വിജയം നേടി. മമ്മൂട്ടിയാണ് ബാലചന്ദ്രനായത്. മമ്മൂട്ടിയുടെ അഭിനയ ജീവിതത്തിലെ വ്യത്യസ്തമായ കഥാപാത്രമാണ് സാഹിത്യകാരൻ ബാലചന്ദ്രൻ. സാഹിത്യകാരനെ അവതരിപ്പിക്കുന്നതിൽ മമ്മൂട്ടിക്ക് പ്രത്യേക പ്രാവീണ്യമുണ്ട്. അക്ഷരങ്ങളിലും മറ്റൊരാളിലും ഒക്കെ നമ്മൾ ഇത് കണ്ടതാണ്. കരിയിലക്കാറ്റുകൾ പോലെയുള്ള സിനിമകൾ, ഈ സിനിമകളിലൊക്കെ സാഹിത്യകാരൻ്റെ രൂപഭാവങ്ങൾ മമ്മൂട്ടി ഹൃദിസ്ഥമാക്കി അഭിനയിക്കും. കയ്യൊപ്പിലെ ബാലചന്ദ്രനും അങ്ങനെയാണ്. കയ്യൊപ്പിലെ ബാലചന്ദ്രൻ സാഹിത്യകാരനാണ്. മാത്രമല്ല അയാൾക്കൊരു പ്രണയമുണ്ട്, വൈകി ഉദിച്ച പ്രണയം. ആ പ്രണയത്തിൽ അയാൾ എല്ലാം മറക്കുന്നു. ആ പ്രണയത്തെ താലോലിച്ചുകൊണ്ട് അയാൾ ജീവിക്കുന്നു. ബാലചന്ദ്രനെ അനശ്വരമാക്കിയ മമ്മൂട്ടി കയ്യൊപ്പിലൂടെ തൻ്റെ അഭിനയ ജീവിതത്തിലെ മറ്റൊരു നാഴിക കല്ലുകൂടി പിന്നിട്ടു. കയ്യൊപ്പിൽ പത്മയായത്, നായികയായ പത്മയായത് ഖുശ്ബുവാണ്. ശിവദാസനായി മുകേഷ് അഭിനയിച്ചു. ബാബുവായി ജാഫർ ഇടുക്കിയും. കയ്യൊപ്പിൽ നിരവധി വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്നുണ്ട്. സാഹിത്യത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നുണ്ട്, പ്രണയത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നുണ്ട്, അതുപോലെ തന്നെ മതതീവ്രവാദത്തെക്കുറിച്ചും കയ്യൊപ്പിൽ പ്രതിപാദിക്കുന്നുണ്ട്. മതതീവ്രവാദ ശക്തികൾ ഒരു സ്ഫോടനം കൊണ്ട് എന്തൊക്കെ സ്വപ്നങ്ങളാണ് തകർക്കുന്നത്. ഇതാണ് കയ്യൊപ്പിൻ്റെ മറ്റൊരു വ്യത്യസ്തമായ പ്രമേയ തലം. ഒരു സ്ഫോടനം കൊണ്ട് തകർന്നു പോകുന്ന സ്വപ്നങ്ങൾ നിരവധിയാണ്. ഒരു സ്ഫോടനം കൊണ്ട് ചിതറിത്തെറിക്കുന്ന സ്വപ്നങ്ങൾ നിരവധിയാണ്. ആ ചിതറിത്തെറിച്ച സ്വപ്നങ്ങളിലൊന്നാണ് ബാലചന്ദ്രൻ്റെ പ്രണയം. ആ ചിതറിത്തെറിച്ച സ്വപ്നങ്ങളിലൊന്നാണ് ബാലചന്ദ്രൻ്റെ നോവൽ. ബാലചന്ദ്രൻ്റെ നോവലും ജീവിതവും പ്രണയവും എല്ലാം സ്വപ്നങ്ങളും എല്ലാം ചിതറിത്തെറിക്കുകയാണ് ഒരു സ്ഫോടനത്തിൽ. ആ സ്ഫോടനമാണ് കയ്യൊപ്പിൻ്റെ പ്രത്യേകത. ആ സ്ഫോടനമാണ് കയ്യൊപ്പിൻ്റെ ജീവൻ. ആ സ്ഫോടനമാണ് കയ്യൊപ്പിൻ്റെ കാതൽ. കയ്യൊപ്പ് കലാപരമായും
കച്ചവടപരമായും വിജയിച്ച ചിത്രമാണ്. മലയാളത്തിലെ ക്ലാസിക് ചിത്രങ്ങളിലൊന്ന്.